നമസ്കാരം ചർച്ച്വെൽ ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി ക്രൈസ്തവ സംഘടനകൾ ഗൾഫിലെ മുസ്ലിം ദ്വീപ് രാഷ്ട്രമായ ബഹ്റൈനിലേക്ക് ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തുമെന്ന് സ്ഥിരീകരിച്ച വത്തിക്കാൻ യാത്രികർക്ക് വിശ്വാസ വെളിച്ചമേകാൻ ഗ്യാസ് സ്റ്റേഷനുകളിൽ ദിവ്യകാരുണ്യ ചാപ്പലുകൾ നിർമ്മിച്ച ബ്രസീലിയൻ കമ്പനി ജപമാല ചൊല്ലുന്ന 10 ലക്ഷം കുട്ടികൾ എന്ന ഈ വർഷത്തെ ജപമാല പ്രാർത്ഥന ഒക്ടോബർ 18-ന് നടക്കും കെസിബിസി മീഡിയ കമ്മീഷൻ ഒരുക്കിയ 33-ാമത് പ്രൊഫഷണൽ നാടകമേളയ്ക്ക് സമാപനമായി വാർത്തകൾ വിശദമായി ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി ക്രൈസ്തവ സംഘടനകൾ ക്രൈസ്തവർ പരിഭാവനമായി കാണുകയും വിദ്യാർത്ഥികൾ വിശ്വാസ പരിശീലനം നടത്തുകയും ചെയ്യുന്ന ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധവുമായി ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വന്നത് ഇത്തരം തീരുമാനങ്ങൾ വഴി ക്രൈസ്തവരെ അപമാനിക്കുന്ന നിലപാട് സർക്കാർ തിരുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു ഇത്തവണ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് 2-ാം തീയതി ഞായറാഴ്ച വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രവൃത്തി ദിനമാക്കി മാറ്റാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു ക്രൈസ്തവർ വളരെ പ്രാധാന്യം കൽപ്പിക്കുകയും പ്രത്യേക ദിനമായി ആചരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഞായറാഴ്ച അന്നേ ദിവസം ഔദ്യോഗിക പരിപാടികൾ ഒഴിവാക്കിയിരുന്ന മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞായറാഴ്ചകളിൽ നിർബന്ധിത പരിപാടികൾ നടപ്പാക്കുന്ന ശൈലിയാണ് വർദ്ധിച്ചു വരുന്നത് ഇത്തരമൊരു പ്രവണതയോട് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഒക്ടോബർ 2-ന് സംസ്ഥാന വ്യാപകമായി നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികൾ ഒക്ടോബർ 1-ോ 3-ോ തീയതികളിലായി പുനഃക്രമീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് കെസിബിസി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പ്രസ്താവിച്ചു ഗൾഫിലെ മുസ്ലിം ദ്വീപ് രാഷ്ട്രമായ ബഹ്റൈനിലേക്ക് ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തുമെന്ന് സ്ഥിരീകരിച്ച വത്തിക്കാൻ നവംബർ 3-6 വരെയാണ് സന്ദർശനം രാജ്യത്തെ ഭരണകൂടത്തിന്റെയും പ്രാദേശിക സഭാ നേതൃത്വത്തിന്റെയും ക്ഷണം സ്വീകരിച്ചാണ് പാപ്പ ബഹ്റൈൻ സന്ദർശനം നടത്തുന്നത് സന്ദർശനം നടന്നാൽ സൗദി അറേബ്യ വികാരിയത്തിന്റെ ഭാഗമായ ബഹ്റൈൻ ആദ്യമായി സന്ദർശിക്കുന്ന പാപ്പ എന്ന പ്രത്യേകത ഫ്രാൻസിസ് പാപ്പയ്ക്ക് സ്വന്തമാകും ചരിത്രത്തിലാദ്യമായി ഗൾഫ് സന്ദർശിച്ച പത്രോസിന്റെ പിൻഗാമിയാണ് ഫ്രാൻസിസ് പാപ്പ സൗദി അറേബ്യയുടെ കിഴക്കും ഖത്തറിന്റെ പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനിൽ 1.7 ദശലക്ഷം ജനസംഖ്യയാണുള്ളത് ആകെ ജനസംഖ്യയുടെ 70% മുസ്ലിങ്ങളാണ് 210,000 ക്രൈസ്തവരാണ് രാജ്യത്തുള്ളത് അതിലേകദേശം 80,000 കത്തോലിക്കർ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അവരിൽ പലരും ഭാരതത്തിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമാണ് സന്ദർശനം സ്ഥിരീകരിച്ചതോടെ ആയിരക്കണക്കിന് മലയാളികളായ ക്രൈസ്തവർ ഉൾപ്പെടെ 10,000-ക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളായ പ്രവാസികൾക്ക് ഫ്രാൻസിസ് പാപ്പയുടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ് മനാമയിൽ നിന്ന് ഏകദേശം 12 മൈൽ അകലെയുള്ള മുനിസിപ്പാലിറ്റിയായ അവാലിയിൽ സ്ഥിതി ചെയ്യുന്ന അവർ ലേഡി ഓഫ് അറേബ്യൻ കത്തീഡ്രലിൽ കുദാശ ചെയ്തത് കഴിഞ്ഞ വർഷം ഡിസംബർ 10-നായിരുന്നു 2,300 പേർക്ക് ഒരേ സമയം ആരാധന നടത്താവുന്ന ദേവാലയമാണിത് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനത്തിൽ ഈ കത്തീഡ്രൽ ദേവാലയം വേദിയാകുമെന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് കേരള സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപാരത്തിനെതിരെ ശക്തമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് പ്രതിരോധ ബോധവൽക്കരണ പദ്ധതിയുമായി സീറോ മലബാർ സഭ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പദ്ധതികൾക്ക് പാലാ രൂപതയിലാണ് തുടക്കം കുറിച്ചത് സിനഡൽ കമ്മീഷൻ ഫോർ ഫാമിലി ലേറ്റി ആൻഡ് ലൈഫ് ചെയർമാനും പാലാ രൂപത അധ്യക്ഷനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കുടുംബത്തിനും ആത്മാർക്കും ജീവനും വേണ്ടിയുള്ള സിനഡൽ കമ്മീഷനും പാലാ രൂപത ജാഗ്രതാ സമിതിയും സംയുക്തമായിട്ടാണ് ലഹരിക്കെതിരെ പാലായിൽ ബോധവൽക്കരണ സെമിനാറും കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കുന്നത് സെപ്റ്റംബർ 30 ഉച്ചയ്ക്ക് 2:30 പാലാ ലാലം പഴയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ പി കെ ജയരാജ് നയിച്ച ക്ലാസ്സിൽ 100-ക്കണക്കിനാളുകളാണ് പങ്കെടുത്തത് രൂപതാ തലത്തിലും ഫൊറോന തലത്തിലും ഇടവക തലത്തിലും ദ്രുത കർമ്മസേന രൂപീകരിച്ച് വീടുകൾക്ക് ഒരാൾ വച്ചുള്ള നിരീക്ഷണമാണ് നടത്തുന്നത് ഈ പദ്ധതി കൊണ്ട് ബോധവൽക്കരണം മാത്രമല്ലെന്നും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധയും കരുതലും യുവതലമുറയുടെ മേലുണ്ടാകണമെന്നും പാലാ രൂപതയിൽ ആരംഭം കുറിക്കുന്ന കർമ്മ പദ്ധതി സീറോ മലബാർ സഭ ഒന്നാകെ നടപ്പിലാക്കുകയാണ് സീറോ മലബാർ സഭ സിനഡൽ കമ്മീഷൻ ലക്ഷ്യമെന്നും മോൺസിഞ്ഞോർ ജോൺ തടത്തിൽ അറിയിച്ചു
യാത്രികർക്ക് വിശ്വാസ വെളിച്ചമേകാൻ ഗ്യാസ് സ്റ്റേഷനുകളിൽ ദിവ്യകാരുണ്യ ചാപ്പലുകൾ നിർമ്മിച്ച ബ്രസീലിയൻ കമ്പനി. വിശ്വാസമാണ് കമ്പനിയുടെ ആദിമൂല്യം എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യാത്രികർക്ക് കുമ്പസാരിക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും സൗകര്യമൊരുക്കിക്കൊണ്ട് ചാപ്പലുകൾ നിർമ്മിക്കുന്ന ബ്രസീലിയയിലെ ഗ്യാസ് സ്റ്റേഷൻ ശൃംഖല ശ്രദ്ധ നേടുന്നു. 1992 നോവാലുണ്ട ഗ്യാസ് സ്റ്റേഷനിലാണ് കമ്പനിയുടെ ഡയറക്ടർ ജാനത് വാസ് ആദ്യത്തെ ദിവ്യകാരുണ്യ ചാപ്പൽ നിർമ്മിക്കുന്നത്. റെഡേ മരാജ് എന്ന ഗ്യാസ് സ്റ്റേഷൻ ശൃംഖലയാണ് 7 സ്റ്റേഷനുകളിൽ ദിവ്യകാരുണ്യ ചാപ്പലുകൾ സ്ഥാപിച്ചുകൊണ്ട് യാത്രക്കാർക്ക് അക്ഷരാർത്ഥത്തിൽ ആത്മീയ മരുപ്പച്ച സമ്മാനിക്കുന്നത്. റോഡുകളിൽ ചിലവഴിക്കുന്ന ട്രക്ക് ഡ്രൈവർമാരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചാപ്പൽ നിർമ്മാണം ആരംഭിച്ചതെന്നും വിശുദ്ധ കുർബാനയ്ക്കായി വരുന്ന വൈദികർ ട്രക്ക് ഡ്രൈവർമാർക്ക് ജപമാലകൾ സമ്മാനിക്കാറുണ്ടെന്നും വാസ് വെളിപ്പെടുത്തി. അവരെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയുടെ നടുവിലുള്ള ഒരു മരുപ്പച്ചയാണ് ഈ ദിവ്യകാരുണ്യ ചാപ്പലുകൾ. 2 ട്രക്ക് ഡ്രൈവർമാരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുവാൻ ഈ ചാപ്പലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും തങ്ങളുടെ തൊഴിലാളികളെയും കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ചാപ്പലുകൾ നിർമ്മിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ ക്രൈസ്തവർ കൊല്ലപ്പെടുന്നത് കൂടിയ സാഹചര്യത്തിൽ പോലീസ് സേനയെ പരിഷ്കരിക്കണമെന്നും കസ്റ്റഡിയിലിരിക്കുന്നവരോടുള്ള ക്രൂരത കുറ്റകരമാക്കുന്ന നിയമം കൊണ്ടുവരണമെന്നും പാകിസ്ഥാനിലെ ക്രൈസ്തവ നേതാക്കൾ. 52-കാരനായ ബഷീർ മസി എന്ന കത്തോലിക്കൻ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ ആവശ്യം ശക്തമായത്. 2009 മുതൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൊല്ലപ്പെടുന്ന 7-ാമത്തെ ക്രൈസ്തവ വിദ്യാർത്ഥിയാണ് ബഷീർ മസി. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നിരപരാധികളായ ക്രൈസ്തവർക്ക് നേരെ മതനിന്ദ ആരോപണം ഉന്നയിക്കുന്നത് രാജ്യത്ത് പതിവ് സംഭവമാണ്. സുരക്ഷാ സേനയുടെ അന്യായമായ കസ്റ്റഡി പീഡനം കുറ്റകരമാക്കുന്ന പീഡനവും കസ്റ്റഡി മരണവും തടയലും ശിക്ഷയും എന്ന ബിൽ 1 ദേശീയ അസംബ്ലി പാസാക്കിയെങ്കിലും ഈ ബില്ലിപ്പോഴും സെനറ്റിന്റെ ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. സെനറ്റ് ബില്ല് എത്രയും പെട്ടെന്ന് പാസാക്കണമെന്നും അസംബ്ലി ആവശ്യപ്പെട്ടു. ക്രൈസ്തവരെ മർദ്ദിക്കുന്നത് ആത്മീയ യോഗ്യതയായിട്ടാണ് പോലീസ് കാണുന്നതെന്നും അവർ ക്രൈസ്തവരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുവാനാണ് ശ്രമിക്കുന്നതെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. 2010-ും 2022 ഇടയിലുള്ള 12 പോലീസ് കസ്റ്റഡിയിൽ മരിച്ച 21 17 ക്രൈസ്തവരാണ്. ഇവരിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിലാണ്. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എ ടു ദി ചർച്ച് ഇൻ നീഡ് വർഷം തോറും സംഘടിപ്പിക്കാറുള്ള ജപമാല ചൊല്ലുന്ന 1,000,000 കുട്ടികൾ എന്ന ഈ വർഷത്തെ ജപമാല പ്രാർത്ഥന 18 നടക്കും. ലോകമെമ്പാടും സമാധാനവും ഐക്യവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ കൂട്ടായ പ്രാർത്ഥനയുടെ ലക്ഷ്യം. 1,000,000 കുട്ടികൾ ജപമാല ചൊല്ലുമ്പോൾ ലോകം മാറുമെന്ന വിശുദ്ധ പാദ്രപിയോ പറഞ്ഞതിനെ കേന്ദ്രമാക്കിയാണ് 2015 വെനീസിലെ കരാക്കസിലുള്ള ഒരാശ്രമ കുടീരത്തിൽ ജപമാല പ്രചാരണ പരിപാടി ആദ്യമായി ആരംഭിച്ചത്. പെട്ടെന്ന് തന്നെ ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ഇടവകകൾ, നഴ്സറികൾ, സ്കൂളുകൾ എന്നിവയ്ക്ക് പുറമെ കുടുംബങ്ങളെയും സംഘടന ക്ഷണിച്ചിട്ടുണ്ട്. മറിയം വഴി നമുക്ക് നേരെ നീട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നാം കാണുകയും ആ കരങ്ങൾ മുറുകെ പിടിക്കുകയും വേണമെന്നും വിശ്വാസത്തോടെ ഒരുമിച്ച് ജപമാല ചൊല്ലുകയാണെങ്കിൽ പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ ഒരു വലിയ കുടുംബം എന്ന പോലെ നമ്മുടെ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നയിക്കുമെന്നും ACN പ്രസിഡന്റ് കർദിനാൾ മൗറോ പറഞ്ഞു. സത്യസന്ധമായ നീതി നിർവഹണം കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് മാർ മാത്യു മൂലക്കാട്ട്. 28 മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടന്ന സീറോ മലബാർ മേജർ ആർ.കെ. എപ്പിസ്കോപ്പൽ കോടതിയിലെ ഉദ്യോഗസ്ഥന്മാരുടെയും രൂപതകളിലെ കോടതികളുടെ അധ്യക്ഷന്മാരായ ജുഡീഷ്യൽ വികാരിമാരുടെയും സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ഓരോ രൂപതകളിലും നിന്ന് വരുന്ന കേസുകൾ അവിടെ തന്നെ തീർപ്പാക്കുന്ന സാഹചര്യമായതുകൊണ്ട് കേസിന്റെ വിധി പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടും ഔദാര്യത്തോടും കൂടി ആയിരിക്കണമെന്ന് മാർ മാത്യു മൂലക്കാട്ട് ആഹ്വാനം ചെയ്തു. കാനൻ നിയമസംഹിതയുടെയും രാഷ്ട്രനീതിന്യായ വ്യവസ്ഥയുടെയും ചൈതന്യമനുസരിച്ച് വിശ്വാസികൾ തങ്ങളുടെ ഇടയിലെ തർക്കങ്ങൾ നീതിനിഷ്ഠമായും സമാധാനപരമായും പരിഹരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് കാലതാമസം വരുത്താതെ സത്യസന്ധമായി നീതി നിർവഹിക്കണമെന്ന് പിതാവ് ഓർമ്മിപ്പിച്ചു. സഭയുടെ നീതി നിർവഹണ ദൗത്യത്തിൽ സത്യസന്ധതയോടൊപ്പം മാനുഷികതയും കാത്തുസൂക്ഷിക്കണമെന്നും എല്ലാവരെയും കരുണയോടെ കേൾക്കണമെന്നും കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയ പുരയ്ക്കൽ ആഹ്വാനം ചെയ്തു.
മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രൈബ്യൂണൽ പ്രസിഡന്റ് ഫാദർ തോമസ് ആദോപ്പിള്ളിൽ, വൈസ് പ്രസിഡന്റ് ഫാദർ ജോസഫ് മുകളേപ്പറമ്പിൽ, ഫാദർ സെബാസ്റ്റ്യൻ മുട്ടംതൊട്ടിൽ MCBS, സിസ്റ്റർ ജിഷ ജോബ് MSMI എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. വിഴിഞ്ഞം അദാനി തുറമുഖത്ത് തിരുവനന്തപുരം ലത്തിൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സമരസമിതി. മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന 7 ആവശ്യങ്ങളിൽ സംസ്ഥാന സർക്കാരും സർക്കാർ നിയമിച്ച ഉപസമിതിയും വ്യക്തമായ ഒരു തീരുമാനവും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാനും സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാനും സമരസമിതി തീരുമാനിക്കുന്നത്. 7 ആവശ്യങ്ങൾ ഉന്നയിച്ച് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരെ തിരുവനന്തപുരം ലത്തിൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കേരളത്തിലെ വിവിധ മതരാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ദിനം പ്രതി മുന്നോട്ട് വരുന്നത്. അശാസ്ത്രീയ നിർമ്മാണം നടക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം നടത്തുന്നവരെ പരിഗണിക്കാത്ത സർക്കാർ നിലപാട് ക്രൂരമാണെന്ന് സമരസമിതി കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം അദാനി തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് തീരശോഷണം സംബന്ധിച്ച് പഠനം നടത്താതെ സമരത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് സമരസമിതി പ്രഖ്യാപിച്ചു. ആരുടെയും വികസനം തടയാനല്ല സമരമെന്നും വികസനത്തിന്റെ പേരിൽ നാമാവശേഷമാകുന്ന സമൂഹത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും സമരസമിതി കൺവീനർ ഫാദർ തിയോഡിഷസ് ഡിക്രൂസ് പറഞ്ഞു. കത്തോലിക്ക ചാപ്പലായി പ്രവർത്തിച്ചിരുന്ന കൊളംബിയയിലെ എൽ ഡൊറാഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ദേവാലയം പൊതു ആരാധന കേന്ദ്രമാക്കി മാറ്റാനുള്ള വിമാനത്താവള മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ഇതിനെ തുടർന്ന് കത്തോലിക്ക ചാപ്പൽ വീണ്ടും തുറക്കാൻ ഒടുവിൽ ധാരണയായി. കഴിഞ്ഞ ദിവസം എയർ ടെർമിനലിന്റെ അഡ്മിനിസ്ട്രേറ്റർമാരും സഭാ നേതൃത്വവും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ കാര്യം ധാരണയിലായത്. ഇക്കഴിഞ്ഞ് സെപ്റ്റംബർ 14 ലിബറൽ പാർട്ടി അംഗമായ ലൊസാഡ നാഷണൽ ക്യാപിറ്റോളിൽ സ്ഥിതി ചെയ്യുന്ന മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ ചാപ്പലിനെ പൊതു ആരാധനാലയമാക്കി മാറ്റുന്നതിനുള്ള പ്രമേയം ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച വിവരം ട്വിറ്ററിലൂടെയാണ് പുറത്തുവിട്ടത്. പൊതു ആരാധനാ കേന്ദ്രമാക്കാനുള്ള തീരുമാനം വന്നപ്പോൾ കനത്ത പ്രതിഷേധമാണ് ഉയർന്നത്. കത്തോലിക്ക സഭയുടെ പ്രതിനിധികളും രാഷ്ട്രീയക്കാരും പൗര സമൂഹ നേതാക്കളും ഈ തീരുമാനത്തെ വിമർശിച്ചു. ഇതിനെതിരെ വിശ്വാസി സമൂഹം വിമാനത്താവളത്തിലേക്ക് മാർച്ചും അടച്ചിട്ട ചാപ്പലിന് പുറത്ത് ജപമാലയും സംഘടിപ്പിച്ചിരുന്നു. വ്യാപക പ്രതിഷേധമുയർന്നപ്പോഴാണ് എയർ ടെർമിനലിന്റെ അഡ്മിനിസ്ട്രേറ്റർമാരും സഭാ നേതൃത്വവും ചർച്ച നടത്തിയത്. ഇപ്പോൾ ഏതാണ്ട് 1 ശേഷം കത്തോലിക്ക ചാപ്പൽ അവിടെ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ ധാരണയായെന്നും മറ്റു മതങ്ങൾക്കായി പൊതു ആരാധനാ കേന്ദ്രം തുറക്കുമെന്നും ബിഷപ്പ് ജുവാൻ സ്ഥിരീകരിച്ചു. KCBC മീഡിയ കമ്മീഷൻ ഒരുക്കിയ 33-ാമത് പ്രൊഫഷണൽ നാടകമേളയ്ക്ക് സമാപനമായി. നാടകങ്ങളെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. കലാമേന്മയ്ക്കൊപ്പം സമൂഹത്തിന് മൂല്യധാർമ്മിക കാഴ്ചപ്പാടുകളുടെ പ്രോത്സാഹനം നൽകുക എന്നത് POCയിലെ നാടകമേളയുടെ സവിശേഷതയാണ്. പ്രമുഖ സമൂഹികളുടെ പുതിയ നാടകങ്ങളുടെ ആദ്യ അവതരണം എന്ന നിലയിലും നാടകമേള ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കോവിഡിന് ശേഷമുള്ള നാടകമേള വലിയ ആവേശത്തോടു കൂടിയാണ് ഇക്കുറി കാണികൾ ഏറ്റെടുത്തത്. കേരളത്തിലെ പ്രമുഖ നാടക സമിതികൾ സമർപ്പിക്കുന്ന സ്ക്രിപ്റ്റുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നാടകങ്ങളാണ് POC അവതരിപ്പിച്ചത്. ദിവസവും വൈകിട്ട് 6 ആരംഭിക്കുന്ന നാടകം വിലയിരുത്തിയിരുന്നത് തിരക്കഥാകൃത് ബെന്നി പി നായരമ്പലം, നാടക നിരൂപകൻ TM എബ്രഹാം, കലാകാരിയും എഴുത്തുകാരിയുമായ ഷേർലി സോമസുന്ദരം എന്നിവരായിരുന്നു. കാഞ്ഞിരപ്പള്ളി അമലയുടെ കടലാസിലെ ആന മികച്ച നാടകത്തിനുള്ള അവാർഡ് നേടി. മികച്ച 2 നാടകത്തിനുള്ള അവാർഡ് വള്ളുവനാട് ബ്രഹ്മയുടെ 2 ചങ്ങനാശ്ശേരി അണിയറയുടെ 4 എന്നിവയും നേടി. മികച്ച സംവിധായകനായി രാജേഷ് ഇരുളം, മികച്ച നടനായി സതീഷ് കുന്നത്, മികച്ച നടിയായി സന്ധ്യ മുരുകേഷ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. 33 KCBC നാടകമേളയിൽ പങ്കെടുക്കുന്ന ശ്രീമതി ട്രീസയ്ക്ക് ബെന്നി പി നായരമ്പലം KCBC ആദരവും സമർപ്പിച്ചു. ചർച്ച്വെൽ ടോപ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി.